വാർത്തകൾ തുടരുന്നു. കേരള കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും ചേർന്ന് പാലക്കാട് ജില്ലാതല മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂരിൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ MLA മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം ചെയ്തു. കമ്മുകുട്ടിയടത്തോൾ അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലാതല മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോളിന്റെ അധ്യക്ഷതയിൽ MLA മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിയുടെ സംസ്കാരം നമുക്ക് വലിയ തോതിൽ ഉണ്ടാക്കാൻ കഴിയാത്ത പരിമിതി ഉണ്ടെങ്കിലും ആ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ ആളുകളുടെ ആഗ്രഹം പാടം നിലനിൽക്കുന്ന പാടങ്ങളൊക്കെ തൂക്കണം, അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം, അതല്ലെങ്കിൽ വെറുതെ സ്ഥലം കിടക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. പിന്നെ അത് ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ മാത്രമാണ്, നിയമങ്ങളുടെ മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെയുണ്ട്. പാടം അങ്ങനെ തൂക്കേണ്ടതല്ല. വെറുതെ കിടന്നാൽ, കൃഷി ചെയ്യാതെ കിടന്നാലും ഭൂമിയിലേക്ക് വെള്ളം അരിച്ചിറങ്ങി നമ്മുടെ ജലസമൃദ്ധി കാത്തുസൂക്ഷിക്കുവാൻ കഴിയും. അത് പോലീസിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മുഴുവൻ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടത്തെ പ്രകൃതി സമ്പത്ത്, നമ്മുടെ മണ്ണിനെയും വെള്ളത്തെയും സംരക്ഷിക്കേണ്ടത് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് കൂടി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ MC നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്രായേൽ തോമസ്, JC KX, കുഞ്ഞുമുഹമ്മദ്, CM നീലകണ്ഠൻ, കെ മുരളീധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ പെരിങ്ങോട് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആഹ്ലാദ പ്രകടനം നടത്തി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ 4 വിഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയാണ് പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് നടത്തി PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്കോ സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ HIV/AIDS ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. HM ഇൻചാർജ് PK യൂസഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിൽ നടന്ന പരിപാടിയിൽ ശശി മാസ്റ്റർ, കൗൺസിലർ ദീപിക, ലത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതൊരവസ്ഥയാണ്. HIV എയ്ഡ്സും ഒന്നാണ്. പറയാണ് എയ്ഡ്സ് പരത്തുന്ന വൈറസാണ് HIV ആണോ? എന്തെങ്കിലും അറിയാമോ? ഒന്നുമില്ല, അറിയാം. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്ന് ജനതാദൾ S പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. EP നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. KR ഗോപിനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. കുറുവല്ലൂർ ഹരിനമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ഓങ്ങല്ലൂർ ശ്രീ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. കുറുവല്ലൂർ ഹരിനമ്പൂതിരി യജ്ഞാചാര്യനും പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി, കാലടി ശങ്കരനാരായണ നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരും ആയിരുന്നു. സമാപന ദിവസം EM കുട്ടൻ നമ്പൂതിരി, രാമൻ പന്തല്ലൂർ, രാമകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ആചാര്യന്മാരെ ആദരിച്ചു. PK രവി, മാധവചന്ദ്രൻ, രാമചന്ദ്രൻ, ഗണപതി നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അഖിലാണം സുബ്രഹ്മണ്യ കോവിലിൽ ദേശവിളക്ക് ആഘോഷിച്ചു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘമാണ് വിളക്കിന് നേതൃത്വം നൽകിയത്. അഖിലാണം കുട്ടോറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പെരിങ്ങോട് ദേശവിളക്ക് ആഘോഷിച്ചു. ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. PV രാമചന്ദ്രൻ പാട്ടിയും വിളക്കിന് നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ വീണ്ടും. നോട്ട് പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധം തുടരുന്നു. ക്ഷീരകർഷക റോഡിൽ പാലൊഴുക്കി മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. നെല്ലായ കുലുക്കല്ലൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എംഎൽഎമാർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ സഞ്ചരിക്കുന്ന മാമോഗ്രാം യൂണിറ്റ് പട്ടാമ്പിയിലെത്തി. സൗജന്യ ക്യാൻസർ പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കി പട്ടാമ്പി റോട്ടറി ക്ലബ്ബ്. പാലക്കാട് ജില്ലാതല മണ്ണുദിനാചരണം ഓങ്ങല്ലൂരിൽ നടത്തി. ജീവന്റെ നിലനിൽപ്പിന് മണ്ണ് സംരക്ഷണം അനിവാര്യമെന്ന് സെമിനാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.